ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എകെഎസ് മീഡിയ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൂളംസ് ലോനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളംസ് ലോ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? കൂളംസ് ലോ ഇസ് എ ബേസിക് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വിച്ച് ഗീവ്സ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾ. അതെ, ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരുന്നത്, കൂളംസ് ലോ. പിന്നെ നമ്മൾ എങ്ങനെയായിരുന്നു അതിനെ ഡിഫൈൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിനെ സ്റ്റേറ്റ് ചെയ്തിരുന്നത്, നമുക്ക് ഒരുമിച്ച് പറയാം. Coulomb's law states that the electrostatic force between two charges is equal to, or it is directly proportional to, the product of their charges. Adhe, adodoppan thanne inversely proportional to the square of the distance between them. Angane nammal paranju. Adodoppan thanne adine oru mathematical formula aayittu nammal ezhuthi. F is equal to k into q1 q2 divided by r squared. ക്യൂ വൺ ക്യൂ ടു എന്താണെന്നും ആർ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ വൺ ബൈ ഫോർ ബൈ എപ്സിലോൺ സീറോനെ നമ്മൾ എന്താക്കി, കെ എന്ന് പറഞ്ഞു. ഇപ്പൊ പ്രോബ്ലം സെക്ഷൻ ഒക്കെ ആണെങ്കിൽ കെയുടെ വാല്യൂ 9 × 10⁻⁹ എന്ന് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെച്ചു. അപ്പോ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കൂളംസ് ലോന്റെ ഒരു വെക്ടർ ഫോം നമ്മൾ എഴുതാൻ പോവാണ്. കൂളംസ് ലോന്റെ ഒരു വെക്ടർ ഫോം, അതോടൊപ്പം തന്നെ കുറച്ച് കൂളംസ് ലോന്റെ കുറച്ച് റിമാർക്സ് ഉണ്ട്, അതും കൂടി നമ്മൾ ഇന്നത്തെ ഒരു ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഇക്വേഷൻ എഴുതി, എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ ഇക്വേഷൻ ആണ്. അതായത് നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞത് ഒരു എന്താ പറയാ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ എന്തായാലും അതിനൊരു ഡയറക്ഷൻ വേണം, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഈ കൂളംസ് ലോനെ നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു വെക്ടർ ഫോമിൽ എങ്ങനെ എഴുതുക എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എഴുതി ക്യൂ വൺ ക്യൂ ടു എന്നുള്ള രണ്ട് ചാർജ്. ഇതിന്റെ പൊസിഷൻ വെക്ടർ നമുക്കറിയാം ക്യൂ വണ്ണും ക്യൂ ടു സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു പൊസിഷൻ വെക്ടർ നമുക്ക് കാണണം. അപ്പൊ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ പൊസിഷൻ വെക്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പൊസിഷൻ വെക്ടർ കാണണമെങ്കിൽ എന്ത് വേണം, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വേണം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഒറിജിൻ ആണ്. അപ്പൊ ഞാനിവിടെ ഒറിജിൻ മാർക്ക് ചെയ്തു, ഓ എന്നുള്ള ഒറിജിൻ. അപ്പൊ ക്യൂ വണ്ണിന്റെ പൊസിഷൻ വെക്ടറും അതേപോലെ തന്നെ ക്യൂ ടുവിന്റെ പൊസിഷൻ വെക്ടറും കാണണം. അതായത് ക്യൂ വണ്ണിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്നും ക്യൂ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യൂ വണ്ണിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അതിനെ ഞാൻ ആർ വൺ എന്ന് മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ക്യൂ ടുവിന്റെ പൊസിഷൻ വെക്ടർ ഒറിജിനിൽ നിന്നും ക്യൂ ടുവിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ ടു അഥവാ പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ ടു എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് പൊസിഷൻ വെക്ടർ കിട്ടിയല്ലോ, ക്യൂ വണ്ണിന്റെയും കിട്ടി, ക്യൂ ടുവിന്റെയും പൊസിഷൻ വെക്ടർ കിട്ടി. അപ്പോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ക്യൂ വണ്ണും ക്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ആണ്. വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഉണ്ടാവുന്ന കാര്യം നമുക്കറിയാം. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്യൂ വൺ ആൻഡ് ക്യൂ ടു, ഒരു ഫോഴ്സ് ക്യൂ വൺ നിന്ന് ക്യൂ ടുവിലേക്ക് ഉണ്ടാവും, ഉറപ്പല്ലേ. അതേപോലെ തന്നെ ക്യൂ ടു എന്നുള്ള ചാർജ് ക്യൂ വണ്ണിലേക്കും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ഓക്കെ, അത് മൈൻഡിൽ വെച്ചോ. ഇനി അടുത്തതായിട്ട് എനിക്ക് വേണ്ടത് ക്യൂ വൺ നിന്ന് ക്യൂ ടുവിലേക്കുള്ള ഒരു പൊസിഷൻ വെക്ടർ. അതിന് നമുക്ക് ആർ വൺ ടു എന്ന് അല്ലെങ്കിൽ ആർ ടു വൺ എന്ന് പറയാം. ആർ ടു വൺ ക്യൂ വൺ നിന്ന് ക്യൂ ടുവിലേക്കുള്ള ഒരു പൊസിഷൻ വെക്ടർ, അതായത് ആർ ടു വൺ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ, അലോങ് ദ ഡയറക്ഷൻ ഓഫ് ക്യൂ ടു ആയിരിക്കും. ഇനി രണ്ടാമതൊരു പൊസിഷൻ വെക്ടർ ഉണ്ട്, അതായത് ക്യൂ ടുവിൽ നിന്ന് ക്യൂ വണ്ണിലേക്കുള്ള ഒരു പൊസിഷൻ വെക്ടർ. അതിന് നമുക്ക് ക്യൂ ടുവിൽ നിന്നും ക്യൂ വണ്ണിലേക്ക്, അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അത് നമുക്ക് ആർ വൺ ടു എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ കാണുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ക്യൂ ടു നിന്ന് ക്യൂ വണ്ണിലേക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യൂ വൺ നിന്ന് ക്യൂ ടുവിലേക്കാണെന്ന് വിചാരിച്ചു, അതായത് ആർ ടു വൺ ഈസ് ഈക്വൽ ടു എന്താണ് ആർ ടു മൈനസ് ആർ വൺ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ തന്നെ ആർ വൺ ടു ഈസ് ഈക്വൽ ടു ആർ വൺ മൈനസ് ആർ ടു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ബേസ് ആണ്, പൊസിഷൻ വെക്ടറിന്റെ ബേസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആർ ടു വണ്ണും ആർ വണ്ണും വന്നത്. അപ്പോ ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പം പൊസിഷൻ വെക്ടേഴ്സ് ഉണ്ട്, ക്യൂ വണ്ണിന് ക്യൂ ടുവിലേക്കുള്ള പൊസിഷൻ വെക്ടറും ഉണ്ട്, അതേപോലെ തന്നെ ക്യൂ ടുന്ന് ക്യൂ വണ്ണിലേക്കുള്ള പൊസിഷൻ വെക്ടർ ഉണ്ട്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഫോഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ വണ്ണിന്ന് ക്യൂ ടുവിലേക്കുള്ള ഫോഴ്സ്,
അതേപോലെ തന്നെ Q2 ന് Q1 ലേക്കുള്ള ഫോഴ്സ് ഒരിക്കൽ കൂടി സ്പെസിഫൈ ചെയ്തു പറയുകയാണെങ്കിൽ Q1 ന്റെ പ്രസൻസ് കൊണ്ട് Q2 ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അതിനെ ഞാൻ F21 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു അതായത് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ Q2 ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Q1 അതിനെ ഞാൻ F21 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു ഫോഴ്സും കൂടി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Q2 എ ഫോഴ്സ് ആക്ടിംഗ് ഓൺ Q1 അതായത് Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് Q2 അതിനെ ഞാൻ F12 എന്നും കൂടി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നില്ലേ അപ്പൊ ഈ രണ്ട് ഫോഴ്സിനെ നമുക്ക് വെക്ടോറിക്കലി റെപ്രസെന്റ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് ഫോഴ്സിനെ നമുക്ക് വെക്ടറായിട്ട് എഴുതണം അപ്പൊ ഒരു വെക്ടറിന് എന്തൊക്കെയുണ്ട് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം രണ്ടിനും സെയിം ആയിരിക്കും കാരണം എന്താ വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് അതായത് Q1 Q2 ചാർജസ് അതിന്റെ പ്രോഡക്റ്റിന് പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ചാർജസ് ഡിസ്റ്റൻസ് ആണ് പറഞ്ഞത് ഓക്കെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ആറുള്ള ഡിസ്റ്റൻസ് ആണ് അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പൊ നമുക്കറിയാം രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് K × Q1 Q2 / R² തന്നെ ആയിരിക്കും K × Q1 Q2 / R² തന്നെ ആയിരിക്കും ഇനിയിപ്പം അതിന്റെ വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് F21 F12 ഡയറക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചാണ് ഈ രണ്ട് ഫോഴ്സും മാറുന്നത് നമുക്കറിയാം ഇവിടെ ഒരു ഫോഴ്സിന്റെ അല്ലെങ്കിൽ ഒരു എങ്ങനെയാ പറയാം ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ അതിന്റെ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ വെക്ടോറിക്കലി ആ ഫോഴ്സ് കിട്ടിയില്ലേ ഒരിക്കൽ കൂടി പറയാം ഒരു വെക്ടർ ആക്കിയ ഒരു ഫോഴ്സിനെ എഴുതണമെങ്കിൽ മാഗ്നിറ്റ്യൂഡിനെ ആ ഒരു ഫോഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വെക്ടറിനെ കിട്ടിയില്ലേ എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് ആർക്കും ഡൗട്ട് ഉണ്ടോ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് അതായത് മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും വിച്ച് ഹാവ് ദ സെയിം ഡയറക്ഷൻ ഓഫ് എന്തായിരിക്കും ദ ഗിവൺ വെക്ടർ ദ ഗിവൺ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള എന്താ പറയുക മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ടുള്ള ഒരു വെക്ടറാണ് യൂണിറ്റ് വെക്ടർ അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ പൊസിഷൻ വെക്ടർ സൂചിപ്പിക്കുന്നത് ആസ് ദ ഡയറക്ഷൻ ഓഫ് എന്താണ് ഫോഴ്സ് ആണ് പൊസിഷൻ വെക്ടർ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് സൂചിപ്പിക്കുക യൂണിറ്റ് വെക്ടർ നമ്മൾ സൂചിപ്പിക്കുക ക്യാപ്പ് വെച്ചിട്ടാണ് അതായത് R21 യൂണിറ്റ് വെക്ടറിനെ നമ്മൾ R21 ക്യാപ്പ് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാല് അത് ഉണ്ടാവുക R21 ഡിവൈഡ് ബൈ R21 അല്ലേ അതായത് ആ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതല്ലേ അതിന്റെ ആ ഒരു R21 ക്യാപ് എന്നുള്ള യൂണിറ്റ് വെക്ടർ അതേപോലെ തന്നെ R12 എന്ന വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ R12 ക്യാപ് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാല് അതിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് അതായത് R12 ഡിവൈഡ് ബൈ R12 മോഡുലസ് ഓഫ് R12 ഇത് രണ്ടുമാണ് എന്ത് ആ ഒരു യൂണിറ്റ് വെക്ടർ അപ്പൊ അത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും രണ്ട് യൂണിറ്റ് വെക്ടേഴ്സും ഓപ്പോസിറ്റ് ആണ് ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ട് പോകുന്നു മറ്റേത് അങ്ങോട്ട് പോകുന്നു അപ്പൊ നമുക്ക് വേണം ഇവിടെ പറയാം R21 ഈസ് എന്താണ് ഓപ്പോസിറ്റ് വെക്ടർ ഓഫ് R12 അതായത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അപ്പൊ R12 എന്ന യൂണിറ്റ് വെക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു നെഗറ്റീവ് വെക്ടർ ആണ് R21 എന്ന് നമുക്ക് പറയാം അപ്പൊ ഇവിടെ നമുക്ക് ഇനി യൂണിറ്റ് വെക്ടറും കൂടിയാണ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ അതായത് F21 = K × Q1 Q2 / R² × യൂണിറ്റ് വെക്ടർ R21 ക്യാപ് അതേപോലെ തന്നെ ഇവിടെ R12 ക്യാപ് അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് നമുക്ക് എഴുതി കഴിഞ്ഞാല് F21 = -F12 എന്തെങ്കിലും സംശയം ഉണ്ടോ കാരണം ഇവിടെ മൈനസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഡയറക്ഷൻ ഈ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ് മൈനസ് എന്നുള്ള ഒരു സൈൻ കൊണ്ട് സൂചിപ്പിച്ചത് കേട്ടോ
അപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ചിലപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ ഒന്നത് ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്, ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടതിന് വെക്ടർ ഫോമിലേക്ക് കൂളംബ്സ് ലോനെ മാറ്റുകയാണ്. അതിനു വേണ്ടിട്ട് നമുക്കറിയാം സ്കേലാർ ഫോമിനെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ ഫോം കിട്ടും. അതിനു വേണ്ടിട്ട് നമുക്ക് Q1 Q2 ഒക്കെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചു, R12 കണ്ടുപിടിച്ചു, R21 കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യാണ് F21 എന്താണുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. F21 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Q2 എന്ന ചാർജിന് Q1 എന്ന ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ് F21, അതേപോലെ തന്നെ F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Q1 എന്നുള്ള ചാർജിന് Q2 എന്ന ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഫോഴ്സ്, അത് രണ്ടാണ് ഇവിടെ. അതിനു വേണ്ടിട്ട് നമുക്കറിയാം രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. കാരണം എന്ന് വെച്ചാൽ ഡയറക്ഷനിൽ മാത്രമാണല്ലോ ചേഞ്ച് ഉള്ളത്. അപ്പൊ ഡയറക്ഷൻ R12 അല്ലെങ്കിൽ R21 ഡിപെൻഡ് ചെയ്യും. അതായത് അതിന്റെ ഡയറക്ഷൻ, രണ്ട് ഫോഴ്സിന്റെയും ഡയറക്ഷൻ എന്നുള്ളത് പൊസിഷൻ വെക്ടറിനെ ഡിപെൻഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ R12 R21 കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, വെക്ടറിനെ അല്ലെങ്കിൽ പൊസിഷൻ വെക്ടറിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്ടർ കിട്ടും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, R12 എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ഓഫ് R12 ഈസ് ഈക്വൽ ടു വെക്ടർ R12 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R12 ചെയ്താൽ മതി. അത് ഞാൻ ഇവിടെ എഴുതിയില്ല, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓക്കെ എഴുതും ചെയ്തു. അങ്ങനെ അപ്പോ നമ്മൾ ഇങ്ങനെ എഴുതി എഴുതി വന്നു. പിന്നെ നമുക്ക് കിട്ടിയ റിലേഷൻ എന്ന് വെച്ചാല് R12 എന്ന് പറഞ്ഞത് R21 ഓപ്പോസിറ്റ് ആണ്. R12 ഇങ്ങോട്ടാണെങ്കിൽ R21 നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോ രണ്ടും നമുക്കറിയാം ഈക്വൽ വെക്ടേഴ്സ് ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഇങ്ങനെ അവസാനം കൺക്ലൂഡ് ചെയ്തു F21 F12 നമ്മളെ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ബട്ട് അതിന്റെ ഡയറക്ഷൻ മാത്രമാണ് ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോ F12 = -F21 നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് റിമാർക്സ് ആണ്. റിമാർക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഈ വെക്ടർ ഫോം ഉണ്ടല്ലോ, അതിന്റെ അകത്ത് നമ്മൾ സൈനും കൂടി അപ്ലൈ ചെയ്യുന്നു. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരുമ്പോഴുള്ള കുറച്ച് എന്താ പറയാ ഇന്ററാക്ഷനെയാണ് റിമാർക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 പോസിറ്റീവും Q2 നെഗറ്റീവും ആണ്. അങ്ങനെ ടൈമിൽ നമുക്കറിയാം Q2 ഉണ്ടാകുന്ന ഫോഴ്സ് ഡ്യൂ ടു Q1 എന്നുള്ളത് എന്തായിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. ഇതാണ് F21 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ Q1 ഉണ്ടാകുന്ന ഫോഴ്സ് ഡ്യൂ ടു Q2, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. ഇപ്പൊ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, രണ്ട് ഈക്വലി ഓപ്പോസിറ്റ് ആണ്. അത് ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Q1 Q2 രണ്ടും സെയിം ചാർജ്, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അങ്ങനെ സെയിം ചാർജ് ആണെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം F21 എന്നുള്ളത് എന്തായിരിക്കും, റിപ്പൾഷൻ ആയിരിക്കും, അല്ലെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ Q1 ഉണ്ടാകുന്ന ഫോഴ്സ് ഡ്യൂ ടു Q2 എന്നുള്ളത് റിപ്പൾസീവ് ആയിരിക്കും. ഇപ്പോ ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ന നിലക്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇത് ഈ ഒരു സിസ്റ്റം ന്യൂട്ടന്റെ തേർഡ് ലോ ഒബേ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ന്യൂട്ടന്റെ തേർഡ് ലോ കൂളംബിക് ലോ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യാം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ റിമാർക്സിൽ പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചുള്ളൂ. ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ ഒരു സിസ്റ്റം ഓഫ് ചാർജസിന്റെ കേസിൽ എങ്ങനെ വെക്ടർ വൈസ് ഈ ഒരു കൂളംബിക് ലോ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാല് കൂളംബിക് ലോന്റെ സെക്ഷൻ കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിന്റെ എന്താ പറയുക സിസ്റ്റം ഓഫ് ചാർജസ് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാനുള്ള കാര്യം നോക്കാം.